കേരളത്തിലെ മാമാ ദിനപത്രങ്ങൾക്ക് ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുത്വം അല്ലെങ്കിൽ സംഘപരിവാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ ഹാലിളകുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു പക്ഷേ പതിറ്റാണ്ടുകളായി തുടങ്ങിയതാണ് ഹൈന്ദവ വിരോധം അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധത അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധത. അതായത് മനോരമയായാലും മാതൃഭൂമിയായാലും എന്തിന് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ഏതാണ്ട് വലിയ രീതിയിലെ ഒരു അസഹിഷ്ണുതയാണ് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഹിന്ദു ധർമ്മത്തെ സംബന്ധിക്കുന്ന ഏതൊരു വാർത്തയെ സംബന്ധിക്കുന്ന കാര്യത്തിലും എക്സാഗ്രേഷൻ എന്നത് ഏറ്റവും വലിയ മുഖമുദ്രയാക്കുന്ന മാധ്യമങ്ങളാണ് മലയാളത്തിലെ ദൃശ്യ പത്രമാധ്യമങ്ങൾ. അതിന് അപവാദം ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് നുണകൾ വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഫ്രണ്ട് പേജിൽ കൊടുത്ത് ഏതാണ്ട് വലിയ പർവ്വതീകരിക്കുന്ന മണ്ടത്തരങ്ങൾ, ആന മണ്ടത്തരങ്ങൾ വലിയ തോതിൽ പർവ്വതീകരിച്ചതിന് ശേഷം അത് ശുദ്ധ അസംബന്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു മാപ്പപേക്ഷയിൽ ഒതുക്കും. ആ മാപ്പപേക്ഷ എവിടെയായിരിക്കും? അത് ഏതാണ്ട് ഉള്ളിലെ പേജിൽ ആ ഒരു മനുഷ്യൻ പോലും ശ്രദ്ധിക്കാത്ത ഒരു മൂലയ്ക്ക് ഒരു രണ്ട് വരി ആ ഒരു ഖേദപ്രകടനവും നടത്തുന്ന സ്ഥിരം നമ്പറാണ് മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ ഉള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ പത്രാധിപരായിട്ടുള്ള മാതൃഭൂമി എന്ന വലിയൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പത്രാധിപർ എന്ന ആ ഒരു മഹനീയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു തിരുത്ത് എന്ന രീതിയിൽ ഒരു രണ്ട് കോളം വാർത്തയാണ് കൊടുത്തതിനെ പറ്റി ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഉനാവ് ബലാത്സംഗ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കുൽദീപ് സിംഗ് സേംഗറെ പറ്റി വളരെ വാചാലരായിട്ടായിരുന്നു മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ ഫ്രണ്ട് പേജിൽ കൊടുത്തത്. അയാൾ ബി ജെ പി കാരനാണ്, അയാളുടെ ബി ജെ പി പശ്ചാത്തലം, ബി ജെ പി കാരുടെ ഒരു ഓതറൈസേഷനിൽ മാത്രമാണ് അയാൾ ഇത്തരത്തിലുള്ള ഉനാവിലെ ഒരു ഒരു വൃത്തികെട്ട ആ ഒരു പരിപാടി കാണിച്ചത്. എല്ലാം അയാൾ ആ വ്യക്തി, അതായത് സേംഗർ കുൽദീപ് സിംഗ് സേംഗർ എന്ന ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അങ്ങ് തേജോവധം ചെയ്ത് കളഞ്ഞു ഈ ഒരു മാതൃഭൂമി ദിനപത്രം. മാതൃഭൂമിയുടെ ഒരു ഫ്രണ്ട് പേജിലെ വാർത്തകളൊക്കെ വായിച്ചാൽ തോന്നും ബി ജെ പി ഏതാണ്ട് സ്പോൺസർ ചെയ്ത ഒരു സംഭവമായിരുന്നു ഉനാവിലെ പെൺകുട്ടിയുടെ പീഡനം. അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്, തികച്ചും അപലപനീയമായിട്ടുള്ള സംഭവമാണ്. സേംഗറിന് നീതിന്യായ കോടതി ഉചിതമായ മരണം വരെ തടവറ എന്ന ഒരു ശിക്ഷ തന്നെ നൽകി. ഇതിനെല്ലാം കുറ്റം പക്ഷേ സേംഗറിനല്ല, സേംഗറിനേക്കാൾ വലിയ കുറ്റം ബി ജെ പി എന്ന മൂന്നക്ഷരത്തിനാണ് മാതൃഭൂമി കണ്ടത്. മാതൃഭൂമി കണ്ട ആ ഒരു കുറ്റം, മാതൃഭൂമിയുടെ പൊട്ടത്തരം, മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് തെളിഞ്ഞപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട പത്രാധിപർ ഒരു രണ്ട് വരി വാർത്ത മാപ്പപേക്ഷയിൽ അങ്ങ് ഒതുക്കി തിരുത്ത്. അത് വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഉത്തർപ്രദേശിലെ ഉന്നാവ് ബലാത്സംഗ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട എം എൽ എ കുൽദീപ് സിംഗ് സേംഗറെ പറ്റി ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച മാതൃഭൂമി മുഖപ്രസംഗത്തിലെ പരാമർശത്തിൽ വസ്തുതാപരമായ പിശകുണ്ട്. അയ്യോടാ, മാതൃഭൂമിയിലെ പത്രാധിപർ ആദ്യമേ പറയുന്നു വസ്തുതാപരമായ പിശുക്കുണ്ടെന്ന്. താങ്കൾ താങ്കളുടെ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്ത്, താങ്കൾ പത്രാധിപരല്ലേ, താങ്കൾ അറിയാതൊന്നും എഡിറ്റോറിയലിൽ മാതൃഭൂമി, ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാളും ഒക്കെ കൂടുതൽ മാധ്യമ സംബന്ധമായിട്ടുള്ള താങ്കൾക്ക് അറിവുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ എഡിറ്റോറിയൽ താങ്കളുടെ പത്രത്തിൻ്റെ അഭിപ്രായമാണ് അത് താങ്കൾ അറിയാതെ എങ്ങനെയാണ് ആ ഒരു എഡിറ്റോറിയലിൽ വരുന്നത്. അതിന് സാങ്കേതികപരമായി ചില പിഴവുകളുണ്ട് എന്നാണ് പത്രാധിപർ പറയുന്നത്. കുൽദീപ് സിംഗ് സേംഗറെ പറ്റിയിട്ട് അയാൾ ഒരു ബി ജെ പിയുടെ എം പി ആയി ക്ഷമിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഉനാവ് ബലാത്സംഗ കേസിൽ പ്രതിയായി എന്ന് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഇടപെടൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ പത്രാധിപരെ? ഏതെങ്കിലും ഒരു തരത്തിൽ അയാളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ബി ജെ പി എന്ന പ്രസ്ഥാനം ചെയ്തിട്ടുണ്ടോ പത്രാധിപരെ? ഇതൊന്നും തന്നെ അറിയാതെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ തലയിലേക്ക് ഏതാണ്ട് ഈ ഉന്നാവ് പീഡന കേസിലെ മുഴുവൻ ആകത്തുകയും കെട്ടിവെക്കുവാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഈ പണി അവസാനിപ്പിച്ചിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബി ജെ പിയെ പ്രതിനിധാനം ചെയ്ത് 4 തവണ സേംഗർ നിയമസഭയിലെത്തിയെന്ന് എഴുതിയത് ശരിയല്ല. താനൊക്കെ ഏത് ഗവേഷണം നടത്തിയാണ് ഈ മുഖപ്രസംഗം എഴുതുന്നത്? എത്ര ശുദ്ധ അസംബന്ധമാണ്, തെമ്മാടിത്തരമാണ് എഴുതിയത്. എന്നിട്ടൊരു മാപ്പപേക്ഷ, 4 തവണ ബി ജെ പിയെ പ്രതിനിധാനം ചെയ്ത് സേംഗർ നിയമസഭയിലെത്തിയെന്ന്. മാതൃഭൂമിക്ക് ഒരു പാരമ്പര്യമുണ്ട്, താനായിട്ടൊന്നും അത് നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. 1997 കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം 2002 ബി എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം എൽ എ ആയി. 2007 സമാജ്വാദി പാർട്ടി പ്രതിനിധിയായാണ് സഭയിലെത്തിയത്. 2017 വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനായാണ് ബി ജെ പിയിൽ ചേരുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതും. പിഴവ് പറ്റിയതിൽ ഖേദിക്കുന്നു. ഒരൊറ്റ അടി മുഖം അടിച്ചടച്ചിട്ട് ചേട്ടാ സോറി എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഇത്?
ബിജെപിക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ബിജെപിയുടെ പ്രവർത്തകർക്ക് നേതൃത്വത്തിനും ഒന്നും പ്രതികരിക്കാൻ അറിയാമേലഞ്ഞിട്ടല്ല. മാതൃഭൂമിയുടെ ആപ്പീസ് പൊട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ് താങ്കൾ തന്നെ വെച്ച് തന്നത്. പിന്നെ താങ്കളുടെയൊക്കെ മുമ്പേ ഇരുന്ന താങ്കളുടെ പൂർവ്വസൂരികൾ ഇരുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളിരുന്ന കസേരയാണ് അതിൻ്റെ അന്തസ് കളഞ്ഞ് കുളിക്കുന്ന തന്നെ പോലെയുള്ള ആളുകളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചു പറയുകയാണ്. ഇനിമേലിൽ ഇമ്മാതിരി ഉടായ്പും പിപ്പിടിയും വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ബോധ്യമില്ലാതെ തൻ്റെ ഒരു പത്രമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെണ്ടയ്ക്ക് അക്ഷരം നിരത്തി തെമ്മാടിത്തരം എഴുതാനുള്ള ഒരു പരിപാടിയാണ് മാതൃഭൂമി കയ്യിൽ വെച്ചിരിക്കുന്നത് എങ്കിൽ എട്ടിൻ്റെ പണി വാങ്ങിക്കും, ഒരു സംശയവുമില്ല. മാതൃഭൂമിയൊക്കെ അറബിക്കടലിൽ എറിയുന്ന ചവറ്റുകൊട്ടയിൽ ഒരുമാതിരി ടോയ്ലറ്റ് പേപ്പറിൻ്റെ വിലയില്ലാത്ത തരത്തിലേക്ക് അധപ്പതിക്കുന്ന കാലം വിദൂരമല്ല എന്നുകൂടി നിങ്ങളുടെ ബഹുമാനപ്പെട്ട പത്രാധിപർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.